വളരെ മനോഹരമായിട്ട് ഒരു പാലാണ് ഇതിപ്പോ ഒക്കെ ഇപ്പൊ നമ്മളുടെ വാഗമണിലെ കാഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ കാഴ്ചകൾ നമ്മളിവിടെ തുടങ്ങുന്നത് വാഗമണിലെ മനോഹരമായ ലൈക്കിൽ നിന്നാണ്. വാഗമണിൻ്റെ ലൈക്കിൻ്റെ അടുത്തുള്ള ബോട്ട് സർവീസൊക്കെ ഉള്ള അതിൻ്റെ അടുത്തുള്ള ഒരു പാലത്തിലാണ്. മനോഹരമായിട്ടുള്ളൊരു പാലമാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ കാഴ്ചകളിലേക്കും വാഗമണിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാഴ്ചകളിലേക്കും നമ്മൾ പോവുകയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ള എല്ലാവരിലേക്കും എത്തിക്കുക. മനോഹരമായിട്ടൊരു പാലാണ് ഇതിപ്പോൾ ഒക്കെ വികസിപ്പിച്ചെടുത്താണ്. നമ്മൾ കുറേ മുന്നേ വാഗമൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ശരിക്കും ഈ ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു തൂക്കുപാലം പോലെ ഒരു പാലമായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും കണ്ടോ, ഒരുപാട് ഫിലിംസിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു വീടാണ്. ഈ ലേക്കിൻ്റെയും വീടിൻ്റെയൊക്കെ നേരെ മുകളിൽ തന്നെയാണ് ഈ തേയിലത്തോട്ടം. ഇപ്പോൾ നമ്മൾ ഈ പാർക്കിൻ്റെ ആദ്യ ഭാഗത്തുള്ള എൻട്രൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബോട്ട് വഞ്ചി സർവീസുകളെല്ലാം ഉണ്ട്. അതിമനോഹരമായൊരു കായൽ, കായലിലൊരു ലേക്ക്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വീടിൻ്റെ മുകളിൽ കണ്ടിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച തേയിലത്തോട്ടത്തിൻ്റെ. ഇവിടെ ഈ പാർക്കിലേക്ക് നമുക്ക് എൻട്രൻസ് ഫീസ് 50 രൂപയും അതുപോലെ തന്നെ ഈ ബോട്ട് സർവീസിന് നമുക്ക് 100 രൂപയുമാണ് ചാർജ്. ഇതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഇത് വാഗമണിലെ സൂയിസൈഡ് പോയിൻ്റ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇതെല്ലാം അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ തന്നെ ഒരു അഡ്വഞ്ചർ പാർക്കൊക്കെ ആയിട്ട് കുറച്ച് വിപുലീകരിച്ചിട്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വിപുലീകരിച്ച് നല്ലൊരു പാർക്കും അതിനകത്ത് ഒരുപാട് നല്ല കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ എൻട്രൻസിൻ്റെ നമ്മൾ ഫീസ്, നമ്മൾ ചെറിയൊരു ടിക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള പോയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് വരാം. ചിൽഡ്രൻസിന് 10, അഡ്വാൻസിന് 20. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് കണ്ടത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളൊക്കെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ നേരെ അപ്പുറത്താണ് നമ്മൾ ഏതാണ്ട് കണ്ടോ മൊട്ടക്കുന്ന് പോലത്തെ ഒരു കുന്ന്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് ഒരു ഡാം. ഡാമുകൾ, ഡാമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കണേ. നമ്മളിങ്ങനെ ഈ ഡാമിൻ്റെ പ്രദേശത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ബോട്ടുകൾ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കുറേ എണ്ണം മൂടിയിട്ടുണ്ട്. ഇതൊക്കെ ബോട്ടുകളാണ്, അതായത് പുതിയ ബോട്ടുകൾ വാങ്ങിയിട്ടിരിക്കുകയാണ്. ബോട്ട് സർവീസൊക്കെ അധികം വൈകാതെ തന്നെ തുടങ്ങും, കാരണം ഡാമിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഇത് ബോട്ട് സർവീസ് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളെല്ലാം നമ്മുടെ സെറ്റിങ്സ് എല്ലാം നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്യുക. അത് അടിപൊളി മനോഹരമായിട്ടുള്ള കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡാമാണ്. കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക. നമുക്ക് അത്യാവശ്യം ഇറങ്ങാം. അതുപോലെ തന്നെ നമുക്ക് ലൈക്ക് പോലെ തന്നെ നമുക്ക് അധികം ആഴൊന്നുമില്ലാതെ നമുക്ക് ബോട്ട് സർവീസുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ലൊക്കേഷൻ. നമ്മൾ കണ്ടോ കണ്ടൽക്കാടുകളിലൂടെ ഉള്ള ഒരു യാത്ര. അപ്പോൾ ബോട്ടിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് വളരെ മനോഹരമായിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള ബോട്ടിങ്ങെല്ലാം ആകുമ്പോൾ നമുക്ക് വളരെ ഒരു മനോഹരമായ ഒരു അനുഭൂതി, ഒരു റിലാക്സ്, ഒരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനുള്ള എല്ലാവിധ കാഴ്ചകളും ഉണ്ടാവും. സൂയിസൈഡ് പോയിൻ്റ് ആണെങ്കിലും സൂയിസൈഡ് പോയിൻ്റിനുള്ളിൽ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ മനോഹരമായ കാഴ്ച കണ്ടത്. ആകാശത്ത് പാരാഗ്ലൈഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും വളരെ ആവേശമായി ഒന്ന് പറക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. നമുക്കിങ്ങനെ വാച്ച് ടവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് 2-3 സ്ഥലത്ത് നമുക്ക് വാച്ച് ടവറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ വാച്ച് ടവറിലേക്കെല്ലാം നമുക്ക് എൻ്റർ ചെയ്യാം. വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നതിൽ വാഗമണിലെ ഒരുവിധപ്പെട്ട എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ ആ വാച്ച് ടവർ, അതുപോലെ തന്നെ സൂയിസൈഡ് പോയിൻറ്റുകളും, അതിന് മുന്നേ എന്താണ്ട് ഈ പാർക്കിംഗ് നമ്മൾ വണ്ടി നിർത്തിയാൽ തന്നെ നമുക്ക് കാണുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടക്കുന്നുകൾ, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പ്രകൃതിരമണീയമായ ഒരുപാട് കാഴ്ചകൾ. ഇപ്പോൾ ഇവിടെ പോയിൻ്റ് വന്നപ്പോൾ നമുക്ക് പാരാഗ്ലൈഡിങ് ഉണ്ട് എന്നാണ്, നമുക്കൊന്ന് പറക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം, ചിലപ്പോൾ അവിടെ കാറ്റില്ല എന്നൊക്കെ ഇവിടുന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇതിന് കാറ്റ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കാറ്റില്ലെങ്കിൽ അതിന് നമുക്ക് പറക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വരാം. അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് അവിടേക്ക് പോകുന്ന വഴി. നമുക്കൊന്ന് പറക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കാരണം ഇത് പ്രതികൂല കാലാവസ്ഥ
ആയതുകൊണ്ട് ഇപ്പോൾ കാലല്ല കൊമ്പിലൊക്കെ പോയി ഇടിക്കും എന്നൊക്കെ പറയണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ വഴി, ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്നാണ് ശരിക്കും അത് ചെയ്യുന്നത്. ആണ് പോണ വഴിക്കൊക്കെ നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. കണ്ടോ അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. കണ്ടോ അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. പാർക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ളത്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, പറ്റുകയാണെങ്കിൽ നമുക്ക് പറക്കാം. ധനുവാൻഡ്രി എന്നാണ് ഒരു മാർക്കും കൊടികളൊക്കെ കാണുന്നുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളുമാണ്. ഇവിടെ നിന്നാണ് ശരിക്കും നമ്മൾ പാരഗ്ലൈഡിങ് തുടങ്ങുന്നത്. സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണ്. കൊടികളൊക്കെ നാട്ടി വെച്ചിട്ടുണ്ട്, പക്ഷെ കാറ്റില്ലാത്തതുകൊണ്ട് ഇപ്പൊ തൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. നമ്മൾ പോയി അപ്പൊ അവിടെ നമുക്ക് പറക്കാൻ പറ്റുന്നില്ല. കാറ്റ് പ്രതികൂലമാണ്, കാറ്റ് കുറച്ച് വരേണ്ടതുണ്ട്. അപ്പൊ കാറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് പറക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നേരെ വാസ്റ്റ് ടവറിലേക്ക് പോവാം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ റൂട്ടിലാണ് പോകേണ്ടത്. ഈ റൂട്ടിൽ കണ്ടതാ ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഇവിടുന്ന് കുറച്ച് നമുക്ക് നടന്നു പോകേണ്ടതുണ്ട്. നമുക്ക് നടന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം. ഇതിലൂടെയുള്ള വഴിയാണ് അങ്ങോട്ട് എത്താനായിട്ട്. ഒരു 200 മീറ്റർ അല്ലേ, 200 മീറ്റർ നമ്മൾ നടന്നാൽ വാച്ച് ടവറിലെത്തും. അവിടെ മുകളിൽ കയറി കഴിഞ്ഞാൽ 2 വാച്ച് ടവറാണുള്ളത്. അത് നമുക്ക് ഒന്നിൽ കയറിയിട്ട് അതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളെല്ലാം കാണിക്കാം നമുക്ക്. വാച്ച് ടവറിലേക്ക് നമ്മൾ ഏതാണ്ട് എത്താറായിരുന്നു. അപ്പോൾ ഇതാണ് വാച്ച് ടവർ. അപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. കുറേ നല്ല താഴ്ചയിലേക്ക്, നല്ല രസമാണെന്നാണ് പറയുന്നത് എല്ലാവരും. കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ തന്നെ ഒരുപാട് ബൈക്കും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ മുകളിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ സംസാരിക്കാം. നമ്മൾ ടവറിൽ കയറിയിട്ടില്ല. ടവറിൽ കയറുന്നതിന് മുന്നേ കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ടവറിൻ്റെ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് വാച്ച് ടവർ. ഇതിന് മുകളിലേക്ക് ഒരുപാട് നിലകളുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് കയറുക. കയറിയിട്ട് നമുക്ക് ബാക്കി ആകാരങ്ങൾ വ്യൂസ് എല്ലാം കാണിക്കാം. ഇതാണ് നമ്മൾ ഈ വഴി അപ്പോൾ അങ്ങനെ എത്തിയിട്ടോ. ഒരുപാട് സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. കയറുക, കയറിയിട്ട് വരാം. അങ്ങനെ അതിൻ്റെ മുകളിലെത്തി. ശരിയായ ചെറിച്ച് കോടയുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്തത്. എന്താണ്, നമ്മൾ ഏതാണ്ട് 10-12 മണിയായി, എന്നിട്ടും കോട പോയിട്ടില്ല. പിന്നെ അത്രയും നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും വരിക, കാണുക, എൻജോയ് ചെയ്യുക. താഴത്തോട്ടുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 2000 അടിയോളം ഉണ്ടാവും. അത്രത്തോളം ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്വർഡിങ് അവിടെയുണ്ട്. കണ്ടോ അതിൻ്റെ മുകളിലും നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളുമല്ല ഏതാണ്ട് അതേ ഹൈറ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എല്ലാ കാഴ്ചകളും നിങ്ങൾ കാണുക, എൻജോയ് ചെയ്യാം.
നമുക്കിവിടെ ഇങ്ങനെ നടപ്പാതകളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോവാം, ഒരു ബസ് സ്റ്റോറിലേക്ക് പോവാം. കണക്ട് ചെയ്തുകൊണ്ടുള്ള നല്ല നടപ്പാതകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ, ഒരുപാട് വ്യൂസും കാര്യങ്ങളും. നിങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക. നമസ്കാരം. അപ്പം നമ്മൾ ഫൈൻ ഫോറസ്റ്റിന് പോവുകയാണ്. സൂയിസൈഡ് പോയിന്റിലെ വാച്ച് ടവറിൽ നമ്മൾ കാഴ്ചകൾ കണ്ടു. നമ്മൾ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം നമ്മൾ അങ്ങനെ അവസാനത്തെ വാഗമണിലെ അവസാനത്തെ ലൊക്കേഷനായ പൈൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ വാഗമണിലെ ഒരുവിധം എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു. പൈൻ ഫോറസ്റ്റ് ഉണ്ട്, ഒരു സൈഡിൽ നല്ല കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു വഴിയിലൂടെയാണ് നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പുറത്ത് നിർത്തി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നമ്മളുടെ ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് 10 രൂപയാണ്. അതുപോലെ ഫോട്ടോഗ്രാഫി, അതുപോലെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫീസ്, അതായത് സേവ് ദി ഡേറ്റ് പോലെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിക്കുക. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പോയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നട്ടുച്ച സമയത്ത്, അത് ഈ ചൂട് നമുക്ക് ഒട്ടും അറിയത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ കുറച്ച് മരങ്ങളാണ് നമ്മളിങ്ങനെ കാണുമ്പോൾ ശരിക്കും ഇതിനെന്താ കാണാനുള്ളത്, വെറും മരങ്ങൾ മാത്രമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വളരെ മനോഹരമാണ്, വളരെ കൂളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അത് നമ്മൾ അവിടെ ചെന്ന് തന്നെ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് സ്പോട്ടിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഫോട്ടോഗ്രാഫിക്കും ഫോട്ടോഷൂട്ടിനും വേണ്ടി മാത്രമാണ് അധികവും ആൾക്കാർ എല്ലാവരും, ഇപ്പോൾ ബാച്ചിലേഴ്സായിട്ടും ഫാമിലി ആയിട്ടും എല്ലാവരും എല്ലാവർക്കും ഒരുപോലെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇതോടുകൂടി നമ്മളുടെ വാഗമൺ, നിങ്ങൾ വാഗമണിലെ ഈ നമ്മൾക്ക് 4 ഭാഗമുണ്ട്, 4 ഭാഗവും നിങ്ങൾ കാണുക. നിങ്ങൾ വാഗമണിലെ എല്ലാ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ.